Hello friends, ellavarkkum namaskaram. My name is Deepak and you are watching Cheftripz. Inna oru cooking video aayittalla njan vannirikkunnu. Yathra enna oru travel series nammal ivide thodangiyana. Njan ippol ullathu Delhiyilanu. Vannittu rendu divasamayi. Appo Indiyile charitra pradhanamaya sthalangalum tourist attractionsum ellam kandukondu Delhiyil ninnu aarambichu Keralam vare neelunna oru yathra. Adu ethra divasam എടുത്ത് ചെയ്യാൻ പറ്റുന്ന എനിക്കിപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. വരും ദിവസങ്ങളിൽ ഞാൻ പോകുന്ന സ്ഥലങ്ങളും ഞാൻ കാണുന്ന കാഴ്ചകളെല്ലാം പകർത്തി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ കാണാം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യും. യാത്ര എന്ന ഈ ട്രാവൽ സീരീസ് ഇവിടെ തുടങ്ങുകയാണ്. ഇത് ലണ്ടൻ. എൻ്റെ യാത്ര തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഞാനങ്ങനെ എയർപോർട്ടിൽ ലക്ഷ്യമാക്കി ഒരു ടാക്സിയൊക്കെ പിടിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളെ വർക്ക് ചെയ്തില്ലെങ്കിലും ലണ്ടൻ വിടുമ്പോൾ ഒരു മിക്സ്ഡ് ഇമോഷൻസ് ആണ്, ഒരു മിക്സ്ഡ് ഫീലിംഗ്. ലണ്ടനിൽ നിന്ന് പോകുമ്പോൾ ഉള്ളൊരു വിഷമം, എന്നാൽ കുറേ പുതിയ സ്ഥലങ്ങൾ കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. ഞാനിന്ന് യാത്ര ചെയ്യുന്നത് എത്തിഹാദ് എയർവേസിലാണ്. അബുദാബി വഴി കണക്റ്റിംഗ് ആണ്. 7 മണിക്കൂറാണ് യാത്രാ സമയം. അപ്പോൾ അബുദാബി ചെന്ന് ഒരു 7 hours ലേ ഓവർ ഉണ്ട്. അതിനുശേഷം അബുദാബിയിൽ നിന്ന് ദില്ലിക്കുള്ള അടുത്ത ഫ്ലൈറ്റ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല തണുപ്പുള്ള ഒരു ദിവസമാണിന്ന്. അങ്ങനെ ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്തു. ഇനി ഉള്ളൊരു 7 മണിക്കൂർ നമ്മൾ ആകാശത്താണ്. 7 മണിക്കൂർ ഫ്ലൈറ്റ് ടൈം ഉണ്ടെങ്കിലും എനിക്കങ്ങനെ പെട്ടെന്ന് ഉറക്കം വരാറില്ല. അപ്പോൾ തൽക്കാലം ഞാനൊരു സിനിമയൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു സിനിമയൊക്കെ കണ്ട് ഏകദേശം സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ഡിന്നറൊക്കെ സെർവ് ചെയ്തു. അതൊക്കെ കഴിച്ച് ചെറിയൊരു ഉറക്കം, ഒരു 2-3 hours ഞാൻ ഉറങ്ങി. അപ്പോഴേക്കും ഹോസ്റ്റസ് വന്ന് വിളിച്ചു. അവർ കോഫി ആൻഡ് സ്നാക്ക് ടൈം ആയിരുന്നു ആ സമയത്ത്. അവരൊരു പിസയാണ് സെർവ് ചെയ്തത്. ആ പിസയും കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് ഇനി 1 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ അബുദാബി ലാൻഡ് ചെയ്യും. ഫ്ലൈറ്റ് അങ്ങനെ അബുദാബി ലാൻഡ് ചെയ്തു. 7 മണിക്കൂറോളം ഞാൻ എയർപോർട്ടിലാണ് സ്പെൻഡ് ചെയ്തു. വീണ്ടും ദില്ലി ഫ്ലൈറ്റിൻ്റെ ചെക്ക് ഇൻ ടൈമാണ്. ഓൾറെഡി ആളുകളൊക്കെ പതുക്കെ എയർക്രാഫ്റ്റിലേക്ക് കയറി തുടങ്ങി, കൂടെ ഞാൻ. അബുദാബിയിൽ നിന്നും 3.5 മണിക്കൂറാണ് ഫ്ലൈറ്റ് ടൈം. വൈകിട്ട് 1:30 നമ്മൾ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ദില്ലിയിൽ ലാൻഡ് ചെയ്യും. അങ്ങനെ നമ്മൾ ഏകദേശം ദില്ലിയുടെ മുകളിലാണുള്ളത്. ലാൻഡ് ചെയ്യാൻ ഇനി 10 മിനിറ്റ്സ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ദില്ലിയുടെ ആകാശ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് അങ്ങനെ ലാൻഡ് ചെയ്യുകയാണ് ഡൽഹി ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ. ലാൻഡിങ് വളരെ സ്മൂത്തായിരുന്നു. സത്യം പറഞ്ഞാൽ റൺവേയിൽ തൊട്ടതുപോലും അത്ര കാര്യമായ ഇമ്പാക്റ്റ് ഫ്ലൈറ്റിനുണ്ടാക്കാതെയാണ് വിമാനം റൺവേയിൽ തൊട്ടത്. എന്തായാലും ദില്ലി എയർപോർട്ടിൽ അങ്ങനെ ലാൻഡ് ചെയ്തു. ടെമ്പറേച്ചർ കാണിക്കുന്നത് 28°C. പത്രങ്ങളിലൂടെയൊക്കെ ഓൾറെഡി വായിച്ചറിഞ്ഞു ഡൽഹി ഭയങ്കര പൊല്യൂട്ടഡാണ്, ഓക്സിജൻ ഇല്ല എന്ന്.
എന്തായാലും അതും കൂടിയും ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗം ആവുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ബാഗിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ബാഗൊക്കെ വന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. കൃത്യമായിട്ട് ഹോട്ടൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവിടേക്ക് പോകുന്ന ടാക്സി കണ്ടുപിടിക്കണം. ഒരു പ്രീപെയ്ഡ് ടാക്സി കിട്ടി എയർപോർട്ടിൽ നിന്ന് നേരെ ഹോട്ടലിലേക്ക്. ഞാൻ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റു, കുളിച്ച് ഫ്രഷായിട്ട് ഈ ഓട്ടോയിൽ കയറി ഇങ്ങനെ പോവുകയാണ്. പോകുന്നത് ദില്ലി മെട്രോ സ്റ്റേഷനിലേക്കാണ്. ഇന്നൊരു പകൽ മാത്രമേ എനിക്ക് ദില്ലിയിലുള്ളൂ, അതുകൊണ്ട് തന്നെ കഴിയാവുന്നത്ര വേഗം ഇന്ന് പകൽ എന്തൊക്കെ കാണാൻ പറ്റുമോ അതെല്ലാം കണ്ട് ദില്ലിയോട് വിട പറയും. ഉത്തരാഖണ്ഡാണ് അടുത്ത ലക്ഷ്യം. ഇന്ദ്രപ്രസ്ഥം എന്നറിയപ്പെടുന്ന ദില്ലിയുടെ കാഴ്ചകളിലേക്ക്. ഡൽഹിയിലെ കാഴ്ചകൾ തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നൊരു പകൽ അവസാനിച്ചിരിക്കുന്നു. അടുത്തതായിട്ട് എൻ്റെ ലക്ഷ്യം ഡെറാഡൂൺ ആണ്. സോ ന്യൂ ഡൽഹി ടു ഡെറാഡൂൺ 10 hours ബസ്സിലാണ്. ഹോട്ടൽ റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് നേരെ ബസ് സ്റ്റാൻഡിൽ പോയി, അവിടെ നേരെ ഡെറാഡൂൺ ബസ്സിലേക്ക്. ഇനി അടുത്ത വീഡിയോ നമ്മൾ ഉത്തരാഖണ്ഡിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ് ഷെഫ്ട്രിപ്സ്.